हलो फ्रेंड्स नम्बे वीडियो एल वी स्वागत इन वीडियो याद स्पेल फुडूं याट अब एंल इति संसा विचार या वीडियो इटे रे नाम इप्लाइट ब्रेक्फास्ट पचावे वीडियो वर्क ए टाइम मौत रे अद इन्ले नाम कन्या कहते इन ब्रेड अब पची रे कम वीडियो वर्क तीर ना यूट्यूबि वर्क तीर अब रे इन लेट आप वीटल पप वेगम ब्रेड वांग कुर रे अगर मड़ियाव उीण के पप फ्रेशा अद पप रे या वर्क तीर तौर ब्रेक्फास्ट नेर कल पे ब्रेड मेड़ी मुट वेजिटब्स एल सा वांगी को रेटर मणियापे अब वर्क तीर्न अब आदमें पप कहचा पप कहच्छ अवे कापी कुमें वेट कापी की भयं चूड़ा चूड़ा सा पपकिष्ट एल तुटे कहू अब पपेम कहची इमय ऐसम पत्र मणि कई वीडियो अप्लोड आयुशा नाम भाई कम इन और कॉल नाम चानल कुछ नाम वीडियो कीपुर कमेंटी मिया मलयाली मोमिंग कानडा चानल अब आचे विरुद नाड़ाईट आचे संसाण पर पशे या नंबर को अवे रात्रि आमक पगल अब विटिल अगर समय व्यत अब इन दस पर समय रात्रि कड़कों को नम्बर कल तो ब्रेक्फास्ट कहूँ समय अब या आ समत विटने वि संसाच अब अदाणी इन्ले प्रत्येक सोषम तौदी आ कोचि संसाच कम रुकुट मोला अब वाले नानल नस चानल का अब अब या इति का पेट चानल्टी का पा अब आ कुटी एड़ पर क्यों सईक या चेची चानल अदापूं कमेंटा फेस्बुक पेज वन संसा अब पर चेची चानल प्रत्येक मूंत्र वलुदे चेची कूड़े निर्त अद मेवर साधिका क्यों एणकुंगे फॉलो चेची रीति अदे या अब का वेट अद जीवेट या वीडियो का चेची अब इन कोचे नर संसा अब आ संसार ब्रेक्फास्ट कहाना अब आ कुटी पर कुछ क्यों चेरत वैच्छे वीडियो अच्छे परोन अद कूड़ल ई वीडियो या अलग इन वीडियो विचार दिवस कम कूड़ल या वर्क कुरे आगे या वि संसा ना सब्सक्रैबर्स विरे वि संसा इन कुरे पेरे वि अब ओर एट पेरे और दिवस या विरमिकूर् रू मूरो या संसा अब अगर वीडियो कटपा वीडूम ई मिय वन पर चेची ऐसी टाइम फिक्स चेची संसा पो चे या संसा कम मतलब आंबर या नम्बे नाटी ते अब पुलिकारी अवे विदेश नाम विलो नामा फोन चार्जल विदेश विल्ला वेट अब नाटिले विसर्योटे विजे वि अब अगर ई चुट पेरेंसी पर कुछ आजिले नाम चुट्ट मनस मनसा और कुछ संभव कुटिक्ष कंवरे वर् निर्बंधि पढ़िपानेवर भयंकर बोर तोह लाइफ अब विचार वीटी मारी निकलों चिंतर कमस्थ रक्षा वेटर पुत मतलब कुटि मतलब कूटेट वरुद अगले तुम्हें एडियो का मूं आणमक इवत वैसे मूत मगन
ഇരുപത് വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ, 17 വയസ്സ് കഴിഞ്ഞ് മൂന്നാമത്തെ മകൻ. അപ്പോൾ ഈ മൂന്ന് പേരും, അപ്പോൾ റിച്ചാർഡ് എന്ത് ചെയ്യുന്നു, റോജർ എന്ത് ചെയ്യുന്നു, റയൻ എന്ത് ചെയ്യുന്നു, കുറേ പേര് പുതിയവർ ചോദിക്കുന്നുണ്ട്. റിച്ചാർഡ് മെർച്ചന്റ് നേവി ഉള്ള കോഴ്സെല്ലാം കഴിഞ്ഞ് അവൻ ഇത് സെയിൽ ചെയ്ത്, അതായത് ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നതാണ് അടുത്തൊരു കോഴ്സ് കൂടി ചെയ്ത് പ്രൊമോഷന് വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴേക്കും നമ്മൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലും കൊറോണ ഇഷ്യൂസ് കാരണം അവരുടെ എക്സാം എല്ലാം മാറ്റി വെച്ചിട്ട് അവനും ലോക്കായിട്ട് വീട്ടിൽ നിൽക്കുന്നു. അതാണ് നിങ്ങൾ അവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ, ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 1.5 വർഷം ഏകദേശം അവൻ നാട്ടിൽ ഇല്ലായിരുന്നു. എൻ്റെ വീഡിയോയിലൊന്നും അവനെ കാണാൻ പറ്റില്ല. ആദ്യത്തെ വീഡിയോകളിലൊന്നും അവനില്ല. അതിനുശേഷമാണ് 1 വർഷത്തോളം അവൻ തോന്നുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ അവൻ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ അവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോജർ രണ്ടാമത്തെ ആൾ BSc ഫൈനൽ ഇയറാണ്. പിന്നെ റയൻ 12th കഴിഞ്ഞിപ്പോൾ അവന് എക്സാം ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഇനി റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പപ്പ എന്താ ചെയ്യണത്, അങ്ങനെയൊക്കെ. അപ്പോൾ മെർച്ചന്റ് നേവി തന്നെയാണ്, ഇപ്പം നാട്ടിലുണ്ടെന്ന് മാത്രം, നാട്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നേരത്തെ വിദേശത്ത് പല പല സ്ഥലങ്ങളിലായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ പപ്പയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ സ്വന്തം പ്രായം തന്നെ കണക്കാക്കിയിട്ടാണ് പുള്ളിയുടെ പെരുമാറ്റങ്ങൾ. പുള്ളി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ എന്നെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുന്നത്. കാരണം ഞാൻ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കാനും, അവരുടെ ഓരോ ഏജിലും, നമ്മളും ആ ഒരു ഏജ് കഴിഞ്ഞാൽ ഇവിടം വരെ വന്നത്, ആ ഓരോ ഏജിലും നമ്മളെങ്ങനെയായിരുന്നു, നമ്മളുടെ ചിന്തകൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നമ്മൾക്ക് വഴക്ക് പറയാനാ, അവരെ വിഷമിപ്പിക്കാനാ ഒന്നും സാധിക്കില്ല. കാരണം നമ്മൾക്ക് അറിയല്ല, നമ്മളുടെ ഓരോ ഏജ് കടന്നു വന്നപ്പോഴും മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ ഒരു സ്നേഹം കിട്ടണം, അല്ലെങ്കിൽ അവരെങ്ങനെ പേരൻസ് നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ എങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനില്ല. നമ്മുടെ പേരൻസിൽ നിന്ന് കിട്ടുന്ന വിഷമതകൾ അവർ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു വിഷമം, ആ ചെറുപ്രായത്തിൽ മനസ്സിലെന്താ തോന്നിയത്, ഇതൊക്കെ ഒന്ന് നമ്മൾ പുറയിലേക്ക് ചിന്തിക്കണം. അത് അത്യാവശ്യമാണ്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിച്ചാർഡ് കുഞ്ഞായിരുന്ന സമയത്ത് ഒത്തിരി അടി കൊണ്ടിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് കുഞ്ഞിനെ വളർത്താൻ അറിയില്ല. അവനാണെങ്കിൽ ഭയങ്കര വികൃതി കുട്ടിയായിരുന്നു. ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ പറയാനൊന്നും പറ്റില്ല. ഏതൊരു വീഡിയോകൾ ഞാൻ ആദ്യം ചെയ്ത വീഡിയോകളിലൊക്കെ അവൻ്റെ വികൃതികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു അബ്നോർമലായിട്ടുള്ള വികൃതിയാണ്, അല്ലാതെ സാധാരണ ഒരു കുഞ്ഞ് കാണിക്കുന്ന വികൃതിയല്ല. അപ്പോൾ അങ്ങനത്തെ വികൃതി കാണിക്കുന്ന കുട്ടീനെ നമ്മൾ, എൻ്റെ ചെറുപ്രായം പക്വതയായിട്ടില്ല, ഞാൻ ഒന്നാമത് ജാക്സിൻ കൂടെ ഇല്ല, മറ്റുള്ള കുറേ ഫാമിലി പ്രോബ്ലംസ് അറിയാമല്ലോ, നിങ്ങൾക്കൊരു വീട്ടിലേക്ക് കെട്ടിച്ചെന്ന് കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാത്തിൻ്റെയും നടുക്ക് നിൽക്കുമ്പോൾ നമുക്ക് കൺട്രോൾ നഷ്ടപ്പെട്ട് കുഞ്ഞിനെ ഞാൻ തല്ലിയിട്ടുണ്ട്. അതിൽ ഞാൻ എന്നും ദുഃഖിക്കുന്നൊരു കാര്യമാണ്, ഭയങ്കര വിഷമിക്കുന്നൊരു കാര്യമാണ് ഞാൻ. അതൊക്കെ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് എത്ര പേരെന്നെ കോണ്ടാക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടെന്നറിയോ. കാരണം അവർക്കും അതേ അവസ്ഥ, എൻ്റെ കുഞ്ഞിനെ ഞാൻ തല്ലിപ്പോയി, ഇത്രയും നാളായില്ലേ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് കുറച്ച് പേരെന്നെ കോണ്ടാക്ട് ചെയ്തത് ഞാൻ ഇന്ന് ഓർക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇത് തല്ലുമ്പോൾ, അതായത് ശരീരം വേദനിപ്പിച്ചിട്ട്, ഇപ്പോൾ പിച്ചുക, നുള്ളുക, തല്ലുക, ഇതെല്ലാം പെടും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളേക്കാണ്, നമ്മളുടെ അടുത്താണ് ഒരാൾ ശരീരം വേദനിപ്പിച്ച് അടിക്കുകയും പിച്ചുകയും നുള്ളുകയും ചെയ്യുമ്പോൾ നമ്മൾ അനങ്ങാതെ നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. നമ്മൾ റിയാക്ട് ചെയ്തിരിക്കും. ഏതൊരുത്തനാണ് ഓപ്പോസിറ്റ് എന്നെങ്കിലും തിരിച്ചടിക്കാനും അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനല്ലേ ശ്രമിക്കുള്ളൂ. പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളെന്താ ചെയ്യണത്, പേടിച്ചരണ്ട് നിന്നിട്ട് അത് മൊത്തം കൊള്ളണേണ് ആ ശരീരം വേദനിക്കണേണ്. അപ്പോൾ അതിന് അത് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ വികൃതിക്കനുസരിച്ച് നമ്മൾ ആക്രമിച്ചു പോകും. അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ആ ദേഷ്യം മനസ്സിലേക്ക് കടന്ന് കുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. ആ കുഞ്ഞിൻ്റെ ശരീരം വേദനിക്കുമ്പോൾ ആ കുഞ്ഞൊരിക്കലും നമ്മളുടെ ഏജ് അല്ലല്ലോ. നമ്മളുടെ ഏജ് ഇതിൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ആ കുഞ്ഞ് തെറ്റിയതെന്ന് നമുക്ക് തോന്നുന്നത്. കുട്ടി പ്രായത്തിൽ കാണിക്കേണ്ടതൊക്കെ കുട്ടികൾ കാണിക്കട്ടെ, അതിനി ഏത് പ്രായത്തിലാണ് പിന്നെ അവർ കാണിക്കേണ്ടത്?
അങ്ങനെയാണ് അവരുടെ ബ്രെയിൻ അത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലേ കുട്ടികൾ വളർന്നു വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ടത് വിശ്വാസമാണ്. ആ നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അവർ കട്ട ഉടായിപ്പായിരിക്കാം, അത് നമ്മൾക്കും അറിയാൻ പറ്റും. ഇവൻ നല്ല ഉടായിപ്പാണെന്നുള്ളത് നമ്മൾക്കും അറിയാൻ പറ്റും, അല്ലെങ്കിൽ അവൾ ഉടായിപ്പാണെന്നുള്ളത് നമുക്കും അറിയാൻ പറ്റും. പക്ഷേ അവരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെയും ആ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഒരു വിഷമം കാണും. എന്ത് തെറ്റുകളിലേക്കും അവർ അറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴും അവരുടെ മനസ്സ് പിന്നിലേക്ക് വലിയും. കാരണം എൻ്റെ അമ്മ എന്നെ വിശ്വസിച്ചിരിക്കുന്നു, അപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ. ഒന്നോ രണ്ടോ തവണ അവർ തെറ്റ് ചെയ്താലും മൂന്നാം തവണ ചെയ്യാൻ അവർക്ക് സങ്കടം തോന്നും. നമ്മൾ അവരറിയാതെ തെറ്റ് ചെയ്തിട്ട് പോലും അവർ നമ്മളെ വിശ്വസിക്കുന്നു, പാവം അമ്മ അല്ലെങ്കിൽ പാവം പപ്പ എന്ന് വിചാരിച്ചിട്ട് അവരതിൽ നിന്നും പിന്തിരിയും. അങ്ങനെയൊക്കെയാണ് കുട്ടികൾ തെറ്റുകൾ ചെയ്യും, അങ്ങനെയൊക്കെയല്ലേ വളർന്നു വരുന്നത്. അല്ലാതെ എല്ലാവരും എല്ലാ കാര്യങ്ങളും 100% പെർഫെക്റ്റ് ആയിട്ട് എവിടെയാണ് ആരാണ് ചെയ്യുന്നത്? നമ്മൾ പെർഫെക്റ്റാണ്, നമ്മൾ പാരൻസ് പെർഫെക്റ്റാണ്, അത് ആദ്യം ചിന്തിക്കണം. അപ്പം നമ്മളവരോട് കൂട്ടം കൂടി നിന്ന് സ്നേഹത്തോടുകൂടി നിന്ന് അവരുടെ വിഷമം കൊടുക്കാത്ത രീതിയിൽ അവർക്ക് അവരുടേതായ ഒരുപാട് ടെൻഷനുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ട് പാരൻസായ നമുക്ക് മാത്രമാണ് ടെൻഷൻ ഉള്ളത്, ഒരിക്കലുമല്ല. അവർക്ക് അവരുടേതായ ടെൻഷൻ അത് വലുതാണ്. അവർക്ക് ഏതൊരു LKG സ്റ്റുഡൻറ്റിനും ഉണ്ട്, അവൻ്റേതായ ടെൻഷൻ ഉണ്ട്. ആ ഒരു വിഷമത്തിൽ അവൻ മനസ്സ് വിഷമിച്ചായിരിക്കുള്ളൂ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കളിയും ചിരികളും അങ്ങനെ ഉണ്ടാകും. അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഇവന്മാർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല, നമ്മളില്ല ഇവന്മാരെ ഒരു അറ്റത്തെത്തിക്കാനായിട്ട് നമ്മൾ കിടന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ അല്ല. അവർക്ക് അവരുടേതായ ടെൻഷനുകളുണ്ട്, അത് നമ്മൾ മാനിക്കണം, ബഹുമാനിക്കണം. അവരുടെ വിഷമതകൾ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ അവർക്ക് പറയാൻ അറിയണ്ടാവില്ല എങ്ങനെയാണ് നമ്മളുടെ അടുത്തത് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പുറകിലേക്ക്, നമ്മളെങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണം കുട്ടികളോട് പെരുമാറാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ പറയുന്നത് എൻ്റെ 3 കുഞ്ഞുങ്ങൾ ഇത്രയും ആയിട്ടുണ്ട്, ഇത്രയും പ്രായമൊക്കെ ആയിട്ടുണ്ട്. ഇതുവരെയും ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, ഇതുവരെയും ഒരു സ്ഥലത്ത് നിന്നും ആ കുഞ്ഞുങ്ങൾ 3 പേരെ കുറിച്ചിട്ടും ഒരു കംപ്ലയിൻറ്റും ഒരാളും വന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിൽ തന്നെ ഇന്ന് വരെയും വിളിപ്പിച്ചിട്ടില്ല. അവർ പഠിച്ച ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ ഇന്ന് വരെ വിളിപ്പിച്ചിട്ടില്ല. കാരണം ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ളത് ഈ ജാക്സൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചു തന്നേക്കണത്. അപ്പം ഞാൻ കുട്ടികളുടെ അടുത്ത് ആദ്യം മുതൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, പപ്പയില്ലാത്തതാണ്. പപ്പയില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും മോശമായൊരു ഇടപാടുകൾ ഉണ്ടായി നാട്ടുകാരത് അറിഞ്ഞിട്ട് അവർ കുറ്റപ്പെടുത്തുന്നത് എന്നെ ആയിരിക്കും. അല്ലെങ്കിലും അതെ, അവൾ ഒറ്റക്കല്ലേ വളർത്തിയത്, അവൻ നല്ലൊരു മനുഷ്യനാണ്, അവൻ്റെ മക്കൾ ഇങ്ങനെ ചീത്തയിപ്പോയത് ഇവൾ വളർത്തിയിട്ടാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ആളുകളുടെ മുമ്പിൽ എത്ര മോശക്കാരിയാകും. അപ്പോൾ അമ്മേനെ മോശക്കാരിയാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആകാം. അമ്മ ആളുകളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നല്ലതായിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം എന്ത് കാര്യങ്ങളും സൂക്ഷിച്ച് ചിന്തിച്ചിട്ട് മാത്രം തീരുമാനത്തിലേക്ക് എത്തുക. അമ്മ എപ്പോഴും കൂടെയില്ല, നിങ്ങൾ ദൂരെയൊക്കെ പോയി ഒക്കെ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അമ്മ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ചുമതല നിങ്ങൾക്കാണ്. നിങ്ങൾ ചീത്തയാക്കുന്നത് നല്ലതാവുന്നതും നിങ്ങൾ തന്നെയാണ്. ഒരു പ്രായം വരെ മാത്രമല്ലേ അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് സന്തോഷം, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാം. പക്ഷേ അതിൽ നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്. ഒരു കാര്യങ്ങൾക്കും നമ്മൾ അടിമപ്പെട്ടു പോകരുത്. നമ്മൾ നമ്മളുടെ മനസ്സിനെ നമ്മൾ വേണം നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വഴിക്ക് പോയാലും ഒരു കുഴപ്പമില്ല. കാരണം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളത് കണ്ട് കേട്ട് അത് വിട്ട് പിന്നീട് അതിൻ്റെ പിന്നാലെ പോകരുത്. നല്ലതാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാം, നല്ലതല്ലാത്ത കാര്യങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ശരിയാവില്ല വേണ്ട പിന്നീട് അതിൻ്റെ ആ ഒരു
പിന്നിലെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ പിന്നാലെ അത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്, എല്ലാവർക്കും വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം, പക്ഷേ അതിൽ അഡിക്റ്റ് ആകാൻ പാടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം അത് പറഞ്ഞത് മാത്രം. അപ്പോൾ അതിൽ അഡിക്ഷൻ പാടില്ല, ഏതൊരു കാര്യത്തിലും അഡിക്ഷൻ പാടില്ല. നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളപ്പോൾ വേണ്ടെന്ന് വിചാരിക്കേണ്ട, ആ ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കുക, അത് സ്വയം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഇന്നത്തെ ഒരു പാരൻറ്റിങ് സ്പെഷ്യൽ പോലെ ആയിപ്പോയല്ലേ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റാവുന്നൊരു വീഡിയോ ആയിരുന്നു, കാരണം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കുറേയധികം വിളിച്ച് മണിക്കൂറുകളോളം എനിക്ക് നഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു ഇന്നലേക്കാണ്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും ചെയ്യാനാ ഒന്നും പറ്റിയില്ല. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒത്തിരി ചെറിയ കുട്ടികളുള്ള പാരൻസ് ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കും പ്രയോജനമായിട്ട് ഇത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മളിങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് മീയുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനിങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അറിയാനിരിക്കുന്നവർക്ക് അതൊരു അറിവാകട്ടെ. അല്ലാതെ കുക്കിംഗ് മാത്രം കുറേ അധികം കാണിച്ചിട്ട് ക്ലീനിങ് മാത്രം കുറേ അധികം കാണിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എനിക്ക് ഞാൻ കുറേ ഇതുപോലത്തെ വീഡിയോകൾ ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളുള്ള പാരൻസിനൊക്കെ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രയോജനപ്പെടും. ഒത്തിരി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ ഡെയിൻമേ ലൈഫ് അല്ലാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. പാരൻറ്റിങ് ആയിട്ടുള്ളതും രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. മണി മാനേജ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പഴയ വീഡിയോകളിൽ കയറിയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ റൂബിക്കുട്ടിനെ ഇന്നലെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ റൂബിക്കുട്ടി കൂടുതൽ ഇത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവൾ നന്നായിട്ട് കളിച്ചോടി നടക്കുന്നുണ്ട്, അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വേറൊരു സങ്കടം പറയാം, നമ്മളുടെ ഗിൽഡക്കും ഫാമിലിക്കും ഒക്കെ കോവിഡ് പോസിറ്റീവായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണേന്ന് ഗിൽഡ പ്രത്യേകം എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത്. കാരണം ഗിൽഡനെ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഗിൽഡന. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വേണമെന്ന് ഗിൽഡ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ദിവസമായി കേട്ടാ പുള്ളിക്കാത്തിക്ക് ഹസ്ബൻഡിനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അവർ ഹോം ക്വാറൻറ്റൈനിൽ തന്നെയാണ്, ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. ഗിൽഡക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്, ഹസ്ബൻഡിനെ കാട്ടിയും ബുദ്ധിമുട്ട് ഗിൽഡക്കാണ്. അപ്പം അങ്ങനെ പ്രത്യേകം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കാരണം ഇന്നലെ മിനിയാന്ന് രാവിലെയാണ് അവർക്ക് പോസിറ്റീവ് ആണെന്നുള്ളത് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഗിൽഡ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗിൽഡ പറഞ്ഞു, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാവരും പ്രാർത്ഥിക്കട്ടേടോ താൻ പറഞ്ഞു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കാരണം ചിലവർക്ക് അങ്ങനെ പറയുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനേതായാലും നിങ്ങൾക്കറിയാം ഗിൽഡന, എല്ലാവരും ഗിൽഡയുടെ വിശേഷം ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗിൽഡനെ കണ്ടില്ലല്ലാന്ന്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ഇനി നമ്മുടെ റൂബിക്കുട്ടിയുടെ കളികളും ചെറിയ രീതിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. താങ്ക് യു. ശ്രദ്ധ അവിടെ ഉണ്ട് കേട്ടോ. പേടിക്കും, നമ്മൾ പേടിക്കുമ്പോഴാണ് അവൾക്ക് ഇൻട്രസ്റ്റ്, പേടിക്കുമ്പോഴാണ് അവൾക്ക് ഇൻട്രസ്റ്റ് നമ്മളിട്ട് ഓടിക്കാൻ. ഇന്നലെ റയം പേടിക്കാതെ നിന്ന്, അപ്പൊ നോക്കിയിട്ടും പോയി, ഒന്നുമില്ല ഫാദാക്കാനായിട്ട്. നമ്മൾ പേടി അഭിനയിക്കും അല്ലേ. എടാ റയന്റെ പുറകെ ഇപ്പൊ സ്ലോ മോഷന്റെ ചുമ്മാ ലോങ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കണം, എന്താണെന്ന് അറിയില്ലാതെ അവൾക്ക്. അങ്ങനെ വയ്ക്കോ, തിരിഞ്ഞ് പുറത്തോട്ട് പുറത്തോട്ട് പുറത്തോട്ട്. ഇപ്പൊ ഒക്കെ പിടിച്ചവരെ കിടക്കണടാ ക്യാമറ. ഏ അവളുടെ അടുത്ത സ്വരോ നീയാണ് ഈ പട്ടിയ. വെറുതെ എന്തിനാണെന്ന് അവൾക്ക് അറിയില്ലാത്തൊരവസ്ഥയാണിപ്പോ അല്ലേ. ആരാണ് ഇന്ന തത്തപ്പോ ചേട്ടൻ എന്ത് ചെയ്ത്? അവിടെ വേറെന്തോണ്ടപ്പാ അവിടെ നിന്നു വേണ. എന്താ ഇത്? അവിടെ വരെ നടന്നു പോയിട്ട് തിരിച്ചു വന്ന
നീ എങ്ങോട്ട് പോണെന്നാ ചോദിക്കണം, അന്ന് ഞാനും വരാം. അങ്ങനെ നീ നടക്കണ്ട, കൊച്ചിന് തമാശയടാ അത്.